കുഞ്ഞിമംഗലം താരമരം കുളങ്കര പൊരുണിവയൽ മണ്ണിട്ട് നികത്തിയതും കണ്ടൽ കാടുകൾ വെട്ടി നശിപ്പിച്ച പ്രദേശം രാജ്മോഹൻ ഉണ്ണിത്താൻ എം സന്ദർശിച്ചു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും യാതൊരു തടസ്സവുമില്ലാതെ സംസ്ഥാനത്തെങ്ങും നടമാടുകയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പറഞ്ഞു കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ കുഞ്ഞിമംഗലം താമരംകുളങ്ങര പൊരുണി മണ്ണിട്ട് നികത്തിയതും കണ്ടൽ കാടുകൾ വെട്ടിനിച്ചതും തിങ്കളാഴ്ച ഉച്ചയോടെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി സന്ദർശിച്ചത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് എന്ത് നിയമവിരുദ്ധ പ്രവർത്തനവും നടക്കുമെന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പറഞ്ഞു കണ്ടലും ചതുപ്പും നശിപ്പിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അടിയന്തരമായി ഇവിടെ കാടുകൾക്കാൻ കഴിയണം അവരുടെ പേരിൽ അവരെ നിയമത്തിനു മുമ്പിൽ ഹാജരാക്കണം കാര്യം കണ്ടൽ കാടുകളും തണ്ണീർ നടി തടങ്ങളും അതുപോലെ തന്നെ നീർച്ചാലികളും പാടശേഖരങ്ങളും ഒന്നും നികത്താനോ നശിപ്പിക്കാനോ പാടില്ല ഇന്നിപ്പോൾ നമുക്കറിയാം ഒരു മൂന്നാം ഉണ്ടാകുന്നെങ്കിൽ കുടിക്കാനുള്ള വെള്ളത്തിന് വേണ്ടിയിട്ടാണെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അപ്പോൾ രണ്ട് ലോകമഹായുദ്ധം കഴിഞ്ഞു ഒരു മൂന്നാം ലോകയുദ്ധം വെള്ളത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ആവാസ വ്യവസ്ഥ എവിടേക്കാണ് പോകുന്നത് എന്തുകൊണ്ടാണ് കുടിക്കാനുള്ള വെള്ളത്തിനു വേണ്ടി ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ നീരുറവകൾ നീർത്തടങ്ങൾ തണ്ണീർച്ചാലുകൾ കണ്ടൽക്കാടുകൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രകൃതിയെയും കാലാവസ്ഥയെയൊക്കെ നിയന്ത്രിക്കുന്നത് അതിനെയാണ് ഇവർ പണത്തിനു വേണ്ടിയുള്ള ആർത്തി കൊണ്ട് നശിപ്പിക്കുന്നത് അതുകൊണ്ട് ആദ്യ ശക്തമായ ജനകീയ വികാരം ഇക്കാര്യത്തിൽ ഉണർന്നു വരണം കുഞ്ഞിമംഗലം താമരംകുളങ്ങരയിൽ പുല്ലങ്കോട് പുഴക്കരയിലെ പത്തേക്കർ കണ്ടൽ ചതുപ്പാണ് മണ്ണിട്ട് നികത്തിയത് തീരദേശ പരിപാലന നിയമത്തിന്റെ പട്ടിക ഒന്ന് എയില് ഉള്പ്പെടുന്ന പ്രദേശമാണിത് പരിസ്ഥിതി പ്രവർത്തകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ റവന്യൂ അധികൃതർ സ്ഥല ഉടമകൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട് മണ്ഡലം പ്രസിഡന്റ് കെ വിജയൻ എം ബി ഉണ്ണികൃഷ്ണന് അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാര് സ്കെ പി സഖറിയ തയ്യല് താജുദ്ദീൻ ടി സൈബുന്നീസ കെ സുമയ്യ ടി വി വേണുഗോപാലന് മാസ്റ്റര് കെ വേണുഗോപാലൻ കെ ഷിജു ടി വി അഖില് തുടങ്ങിയവർ തുടങ്ങിയവര് എംപിയോടൊപ്പം ഉണ്ടായിരുന്നു Network News Pilatra